നിങ്ങനെ കയറി കെട്ടി ഉറച്ചു തന്നു ഇല്ലേ? ആ കർത്താവ് എന്റെ അരച്ചിൽ കയറി കെട്ടിയിട്ട് സ്വർഗത്തെ നിങ്ങോട് ഇറക്കി. ആ കുഞ്ഞിനെ നിങ്ങളെ ആര് വിളിച്ചാലും കുഞ്ഞേ മോനെന്നൊക്കെ വിളിക്കാവും, വേറൊരു വാക്കാനത് വരില്ല. അപ്പൊ അങ്ങനെ പേരും തന്നെ സ്വർഗത്തെ നിങ്ങളുടെ കെട്ടി ഇറക്കിയതാ ഇല്ലേ? അതുകൊണ്ട് ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ആർക്കും വരാനായിട്ട് പറ്റത്തില്ല. പറ്റുമോ? ആ ഒരു മാനസോരല്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചു. അതിപ്പം ബ്രദറിന് കർത്താവ് അനുഗ്രഹം തന്നിട്ടില്ലയോ? ഏ ആ ബ്രദറിന് കർത്താവ് അനുഗ്രഹം തന്നപ്പോ നിങ്ങൾക്കോ? എനിക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുമോ? അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പുള്ളവരും കൈപ്പൊന്നിക്കും. ഇത്രയേ ഉള്ളേ കിട്ടല്ലോ. അങ്ങനെ കിട്ടണമെന്ന് താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ടും കരങ്ങൾ ഉയർത്തുക. യേശുവിനെ ഞാൻ ആദ്യമായിട്ട് വിജയൻ ധ്യാനേന്ദ്രത്തിൽ ധ്യാനത്തിന് നിന്നപ്പോൾ നിങ്ങളിൽ ഒരുവനായിട്ട് അതേപോലെ എന്നുള്ള അവസ്ഥയിൽ പാപത്തിന്റെ കുടുംബത്തിലായിരുന്നുകൊണ്ട് തല പോലെ നേരെ പൊങ്ങാതെ ഹൃദയം പാപത്തിന്റെ വൃത്തത്തിൽ അടിപ്പെട്ട് വിജയൻ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് ആ ധ്യാനത്തിലെല്ലാം കൂടി ദൈവമേ ഈ പാപത്തിനും ഇനിയെങ്കിലും എന്നെ മോചിപ്പിക്കണമേ എന്ന് പറയുന്ന ദൈവത്തോടെ കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നായച്ചമ്പറമ്പലത്തിന്റെ ശുശ്രൂഷ അവസാന ദിവസം. ആ അവസാന ദിവസം നായച്ചമ്പറമ്പൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ആരെങ്കിലും ആണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരുടെ രീതികളനുസരിച്ച് ജീവിക്കാണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കുക. നായക്കമ്പറമ്പൽ അച്ഛന് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി ജീവിക്കാണ്ട് തയ്യാറായത്. അച്ഛനതിന് കുറെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഏതൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനയാണ്, എങ്ങനെയാണ് പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിത്യകുർബാനയിലുള്ള പങ്കെടുക്കൽ, ലോക സമാധാനത്തിനുള്ള പ്രാർത്ഥന, ആത്മരക്ഷിക്കാനുള്ള പ്രാർത്ഥന, ഇത് അച്ഛൻ പറഞ്ഞിരുന്നപ്പോൾ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് തീരുമാനമെടുത്ത് ഈ നിമിഷം പോലെ ഞാനെന്റെ മനസ്സുകൊണ്ട് എന്റെ ആത്മീയ ഗുരുവാണ് നായച്ചമ്പറമ്പൽ അച്ഛൻ. അച്ഛന്റെ പ്രാർത്ഥനാ രീതികളെല്ലാം എന്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് തുടങ്ങി. ഞാൻ വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അച്ഛന്റെ ജീവരീതികളെല്ലാം എന്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് തുടങ്ങി. അങ്ങനെ അച്ഛൻ ഏത് രീതിയിലാണോ പ്രാർത്ഥിക്കുന്നത് അതേ രീതിയിലെല്ലാം തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്ക് പറയാനായിട്ട് അറിയില്ലായിരുന്നു. വേറെ പ്രബലന്മാർ വരാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. 10 വർഷം തുടർച്ചയായിട്ട് കായികളും ശെന്തയാൻ പള്ളിയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ടായിരുന്നു. അനേകം ജനങ്ങൾ അവിടെ വന്നുകൂടുകയായിരുന്നു. ഒരു വാക്ക് പോലും പറയാനായിട്ട് സാധിക്കാതെ അവിടെ നിശബ്ദമായിട്ടിരുന്ന ജവമാല വലിക്കെങ്കിലും ഒന്നും പറയാൻ എനിക്കറിയില്ല. അങ്ങനെ അവിടെ വന്നിരുന്ന ജനങ്ങളൊരു 2 ആഴ്ച അടുപ്പിച്ച് വരുന്ന ബ്രദർമാർ വന്നില്ലായിരുന്നു. ആദ്യത്തെ ആഴ്ച വരാറായപ്പോൾ അന്ന് വന്നിരുന്ന ജനങ്ങൾ പറഞ്ഞ്, ബ്രദർ തന്നെ എന്തെങ്കിലും പറയുക, ബ്രദർ തന്നെ ഞങ്ങളോട് എന്തെങ്കിലും പറയുക. അങ്ങനെയാണ് ഞാൻ ആദ്യം അതിന്റെ ജീവിത അനുഭവ സാക്ഷ്യം കുറച്ച് മാത്രം അന്ന് ആ പള്ളിയിൽ പങ്കുവച്ചു. പകുതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അവിടെ നിന്ന് ആൾക്കാർക്ക് അറിയാൻ തുടങ്ങി. അങ്ങനെ ആ സാക്ഷ്യം പറഞ്ഞതിൽ നിർത്തി. പിറ്റേ വെള്ളിയാഴ്ചയും മകനം പറയാനുള്ളവർ വന്നില്ല. അന്ന് അവിടെ ആൾക്കാരെ മുന്നിൽ നിൽക്കുക, എന്ത് ചെയ്യും, ഇനി എന്താണ് ചെയ്യുന്നത്? അപ്പോഴേ എസ്എച്ചിന്റെ 3:27 ഈ വചനോരാളിനോട് ഇങ്ങനെ പറയുന്നത് പോലെ എന്റെ പുറയിൽ അശ്വരീശ്വരം കേട്ട് ആ നിമിഷം മുതല് അവരം തുറന്ന് സംസാരിക്കാണ്ട് തുടങ്ങി. ോ അലലിയ അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 10 വർഷത്തോളം
അവിടെ നിന്ന് പ്രാർത്ഥനയെല്ലാം നടന്നതിന് ശേഷമാണ് പിന്നെ പുറത്ത് ശുശ്രൂഷകൾ തുടങ്ങിയത്. ഒരു വേദിയിൽ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വചനബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. ഒരു പേപ്പർ കൊണ്ടോ ബൈബിള് തുറന്ന് നോക്കിയോ നോക്കിയൊന്നോ അല്ല പറയുന്നത്. വേണ്ടതല്ല യഥാസമയത്ത് ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1:8 സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കും. അവർ സ്വമേധയായിരിക്കും സംസാരിക്കുന്നത്. ഭൂമിയുടെ അതിർത്തി വരെയും അവരിൻ്റെ സാക്ഷ്യരായിരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ദൈവത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാനെന്ന വ്യക്തി എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഞാൻ ഉണ്ടായതെന്ന് എനിക്കറിയില്ല, എന്നാൽ ശേഷിച്ച ജീവിതം എത്രമാത്രം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഒരു സെക്കൻഡോളെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കാം, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ എന്നെ അനുവദിക്കണമേ പിതാവ്. ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടിലൂടെ പോകാൻ എന്നെ അനുവദിക്കരുതേ കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാനിട തുടങ്ങി. ആദ്യമൊന്നും വലിയ കൂട്ടായ്മ പ്രാർത്ഥനയൊന്നുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കൊക്കെയായിരുന്നു ഒരേ സ്ഥലത്ത് പോകുന്നത്. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരുപാട് അഭിഷേകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവസാനം ചെല്ലുന്ന സ്ഥലങ്ങളിൽ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾ വന്ന് ദേഹത്തെ തൊട്ടുമുട്ടുന്ന രീതിയിലേക്ക് മാറി. കാരണം അത്രമാത്രം തിക്കും തിരക്കും, ആൾക്കാർ വന്ന് ദേഹത്തെ തൊട്ടുമുട്ടുകയാണ്. അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ 20 ദിനങ്ങളുടെ പൂർത്തീകരണം പോലെ തന്നെ പുറത്തുള്ള അവസരങ്ങളുടെ ശുശ്രൂഷകളെ നിർത്തി കർത്താവിനോട് പറഞ്ഞ്, പിതാവേ നീ അനുവദിക്കാതെ നീ ആരും എന്റെ അടുക്കൽ വരാനായിട്ട് നീ അനുമതി കൊടുക്കരുത്, നീ അനുവദിക്കാതെ ആരും എന്റെ അടുക്കൽ വരരുത്. മറ്റേത് പുറത്തോട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും വിളിക്കുക പറയൊന്നും വേണ്ട, ആരോടും പറയണ്ട, നിമിഷം വരുന്നോട് നാലാം വഴിക്കൂടെ ജനങ്ങൾ എവിടെ ചെന്ന് നിൽക്കുന്നു ആ സ്ഥലത്ത് വന്നെത്തും. എങ്ങനെ വരും ഏത് രീതിയിൽ വരുമെന്ന് അറിയില്ല. നിമിഷ നേരം കൊണ്ട് അവിടെ മൊത്തം അതിഭയങ്കരമായ ജനത്തിരക്കായിട്ട് തീരും. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും കർത്താവിനോട് പ്രാർത്ഥിച്ച്, പിതാവേ ഇന്നും ഞാൻ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ വെളിച്ചൊക്കെയാണ് പോകുന്നത്, കാരണം ഏതെങ്കിലും വേദിയിൽ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് പറയാറുണ്ട്, പിതാവേ ഒരുവിധപ്പെട്ട ആളന്മാർ എന്നെ കണ്ടാലും കണ്ടതായിട്ടുള്ള ഓർമ്മ കൊടുക്കല്ലേ, അതുകൊണ്ട് കണ്ടാലും ആ കാണാത്ത അവസരങ്ങൾ പോവും. ഞാൻ മിക്കവാറും സാധാരണ കല്യാണങ്ങളോ അങ്ങനെയുള്ള ആഘോഷങ്ങളിലേക്കോ ഒന്നിനും പങ്കെടുക്കാറില്ല. പിതാവ് തരുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പങ്കെടുക്കാറുള്ളൂ. എവിടെങ്കിലും നീ പോവുക എന്ന് പറയുമ്പോൾ അവിടെ മാത്രം പോകും. അതുകൊണ്ടാ ഒരു വിവാഹമേളിൽ ചെന്നപ്പോൾ അതുകൊണ്ടവരെല്ലാവരോട് നിർബന്ധിച്ചു, ഭക്ഷണം കഴിച്ചാൽ എന്ത് വരുമെന്ന് ഞങ്ങളെ നോക്കട്ടെ, ഇങ്ങോട്ട് കയറിയിരിക്കുമെന്ന് പറയേണ്ട പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പന്തിയിൽ അവിടെ ഇരുത്തി. എന്റെ ഇടതും വലതു ഇരിക്കുന്നവർ കൊണ്ടൊന്ന് ഇലയിട്ട് കൊടുക്കും. ഇടതുവശം വലതുവശത്ത് ഇരിക്കുന്നവര് ഇലയിടുന്നവരോട് വിളിച്ചത് പറഞ്ഞു, ഒരാളെ അവന്റെ വീടിരിക്കുന്നു. ഇലയിടുന്നവരാണ് നോക്കിച്ചത് എവിടിരിക്കുന്നു, എവിടിരിക്കുന്നു ചോദിച്ചു വന്നുകൊണ്ട് ആ ഇടതും വലതു ഇരിക്കുന്നവർ പറയുന്നത് കളിതാശയാണത്, തമാശ പറയുവാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്. ഇലയും കൊണ്ട് വന്നവര് വീണ്ടും വന്നിട്ട് വഴക്കിടേ അവരോട്. അങ്ങനെ 3 പ്രാവശ്യം വന്ന് അടുത്തിരുന്നവരൊക്കെ ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ആ ഇരുന്നിടത്തൊന്ന് ഞാൻ ഇന്നിച്ചു. കാരണം പിതാവ് വിലക്കി കഴിഞ്ഞാൽ അത് വിലക്കാൻ മനുഷ്യർക്ക് അറിയത്തില്ല എന്തോ സംഭവം. പിതാവ് വിലക്കിയാൽ അത് വിലക്ക് തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ വേദികളിലൊന്നും വരാനോ ഒന്നുമുള്ള അവസരമില്ലാത്തത്. പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏതെങ്കിലും പ്രത്യേക പദ്ധതികളുള്ള വിവാഹങ്ങൾക്ക് ആ കർത്താവ് അയക്കുന്നു. അല്ല എല്ലാ കല്യാണത്തിനൊന്നും പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ പെരുന്നാള് അടിയന്തരം എന്ന് പറഞ്ഞുള്ള വകുപ്പിനൊന്നും അങ്ങനെ പങ്കെടുക്കാനൊന്നും സാധിക്കത്തില്ല. അങ്ങനെ അന്ന് അവിടെ വെച്ച് ആ വേദിയിൽ വെച്ച്
സംശയം ഉണ്ടായിരുന്നത് സംശയം തീർന്നു. പിന്നെ ആരും പന്തിയിൽ നിന്ന് ഊണുകഴിക്കാനായിട്ട് വിളിക്കാറില്ല. അതുകൊണ്ടാ കല്യാണത്തിനൊക്കെ പോകാനായിട്ട് വയറേ കഴിഞ്ഞാൽ അവിടെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതെ കഴിഞ്ഞതിനു ശേഷം അവിടെ തിരിച്ചു പോരും. കാരണം ഇതുപോലെ ഒരു കല്യാണത്തിന് ചെന്നതാ അവസാനം പെണ്ണ് വീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും എല്ലാം കുടുങ്ങി. അവസാനം അവര് പ്രാകാൻ തുടങ്ങി. ഈ പ്രവർത്തനം വിളിച്ചതായി കുഴപ്പമായി. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊണുകളില്ലാവണമെന്നില്ല, അതിനായിട്ട് ജീവിക്കുകയോ എന്നെയൊന്ന് പ്രാർത്ഥിച്ചോ എന്നെയൊന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരു മണ്ണവരും എല്ലാവരും അവിടെ പള്ളിക്ക് മാലിയിരിക്കും. അവസാനം അച്ഛന്മാര് വഴക്ക്, വീട്ടുകാര് വഴക്ക്. അങ്ങനെയാ പറയുന്നത് കർത്താവ് ഒരുവിധ കാണന്മാരൊന്നും വന്ന് കാണാനുള്ള അവസരം കൊടുക്കരുത്. അതുകൊണ്ടാ കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയോ പള്ളി പരിസരത്തോ ഉണ്ടായിരിക്കത്തുള്ളൂ. പള്ളിയിലൊക്കെ വന്ന് പിന്നെ ഈ അടുത്ത സമയത്ത് അവർ കല്യാണത്തിന് ചെന്നപ്പോൾ ആ പള്ളിയിലൊക്കെ വന്ന് നോക്കിയേച്ച് പോയെന്ന് പറഞ്ഞു. മൂന്ന് പേര് മൂന്ന് പ്രാവശ്യം വന്ന് നോക്കി. ഞാൻ ആ പള്ളിയിലെ ആൾക്കാരുടെ മുമ്പിലുണ്ട്, അവിടെയും കണ്ടില്ല. മൂന്ന് പ്രാവശ്യം വന്ന് നോക്കിവെച്ച് ആ പറഞ്ഞു പറ്റ ആൾക്കാരിരിക്കുന്ന എനിക്ക് പറഞ്ഞ് അവിടെയും ഇല്ല. നമ്മൾ വിചാരിക്കുന്നതിന് ഒരുപാട് വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പ്രവർത്തനം. കാരണം ദൈവത്തിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരോസപ്പുറം പറഞ്ഞില്ലേ, ഞാൻ ഇന്നിൽ ഞാനല്ല ജീവിക്കുന്നത്, ഇന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. എനിക്ക് ആരാ ജീവിക്കുന്നു? ഈശോ ജീവിക്കുന്നു. പ്രൈത്തടോ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ദൈവവചനങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് അനുസരിക്കാണ്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിജയപൂർവ്വമുള്ള അവസരമാണ്. അനേകർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും, അനേകർക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. ഏതെല്ലാം രീതിയിൽ ഒരാൾ നിങ്ങളെ വിളിച്ച് ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടാൽ ആ നിമിഷം എത്രയോ സാക്ഷ്യമുണ്ട്. എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഒരുപാട് പേരെ കിട്ടത്തില്ല, വിഷയമായിരിക്കും. വിളിക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം പരിഹാരമാവുക. ഏത് പ്രശ്നത്തിനാണോ അവർ വിളിക്കുന്നത് അങ്ങേരെ എന്നെ കിട്ടിയില്ലെങ്കിലും ആ പ്രശ്നം പരിഹാരമാവുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്താ പറയുന്നത്? എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസമാണ് ദൈവത്തിലുള്ള പൂർണ്ണത. ഒരിക്കലും വ്യക്തികളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. വ്യക്തികളിൽ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത്, ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെക്കേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞു കളിച്ചൊരു പരിപാടിയൊന്നും ഒരിക്കലും നിങ്ങൾ പറയരുത് ദൈവത്തോട്. കാരണം ഇവിടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഇവിടെ യാതൊരുവിധ വിഷയമില്ല. എന്തെങ്കിലും പ്രതികരണം വല്ല ഉണ്ടോ? ഏത് നേർച്ച എങ്ങനെ എങ്ങനെ പറഞ്ഞാലും ഇവിടെ ഒരു പ്രതികരണമില്ല. പക്ഷെ അനുഭവിക്കുന്ന ആര്? അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നമാവും. കാരണം കിടക്കാൻ പറയുന്നുണ്ട് പിതാവിനോടും പുത്രനോടും പറഞ്ഞവർ ശ്രമിക്കും. പരിശുദ്ധാത്മാവിൻ എഴുതായിട്ട് പറയുന്ന ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന ഭാവമല്ല. പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നമ്മൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചെങ്കിലും നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് പ്രധാനമെന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യം ബോധപൂർവം നമ്മൾ ഉപേക്ഷിക്കണം. കോടിക്കണക്കിന് രൂപയായിരിക്കും, അതുപോലെ കിട്ടാനുള്ള ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും. ദൈവവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ നാമത്തെ പ്രതി ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ നമ്മൾ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഉയർച്ചു കെട്ടിയത് മുഴച്ചിരിക്കും. നിങ്ങൾ ദൈവത്തോടെന്തെങ്കിലും മേടിക്കാം, ചോദിക്കാം, നിത്യനിലയ്ക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നടക്കത്തില്ല. നിങ്ങളുടേതായ കൊണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടുപേക്ഷിക്കണം. ഒരു വ്യക്തി ശാസ്ത്രം പറയാറുണ്ട്, മീൻകറി ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ദൈവത്തെ കണ്ടെത്തി. മീൻകറിയാണ് അദ്ദേഹത്തിന്റെ ദൈവം. മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഒരു നേരത്തെ ചായയായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവം. ചായ ഉപേക്ഷിച്ചപ്പോൾ ദൈവത്തെ കണ്ടെത്തി. അതിന് പറഞ്ഞ് ദൈവനാമത്തിൽ ഞാൻ ഈ ചായ ഉപേക്ഷിക്കുകയാണ്. അതുപോലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഉപേക്ഷിച്ചു. വ്യാപകരില്ലാതെ വചനം വായിക്കാൻ തുടങ്ങി. വ്യാപകരില്ലാതെ ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി. ബൈബിളിൽ പറയുന്ന വചനങ്ങൾ അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനായിട്ട് തുടങ്ങി. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ
അനുഭവപ്പെടാൻ പ്രേസലോ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ നന്ദി കാരണം ദൈവത്തിന് വേണ്ടി ഒരുവൻ ജീവിക്കേണ്ട തീരുമാനമെടുത്താൽ ആ വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് അനുഭവത്തിൽ മാത്രമേ മനസ്സിലാക്കേണ്ടതൊക്കെയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്തായിരിക്കും? ദൈവവുമായിട്ട് ബന്ധപ്പെട്ടവർ ആദ്യം കിട്ടുന്നത് എന്തായിരിക്കും? ആ മനസമാധാനം, അതായത് ആന്തരിക വിശുദ്ധി. ആന്തരിക വിശുദ്ധിയാണ്. കാരണം ഒരാൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇനി ആകാശം മൊത്തം ഇടിഞ്ഞു വരുമെന്ന് പറഞ്ഞാലും യാതൊരു കാരണവശാലും ചലിക്കത്തില്ല. കാരണം എന്താ? എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളും, ദൈവം നടത്തും. നമുക്ക് ആദ്യം നമുക്ക് മനസ്സമാധാനം ഉണ്ടായാലും പിന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് ആ കൃത്യമായിട്ട് ചെയ്തു തരും. ആരോ ഒരാൾ നമുക്ക് വേണ്ടി നിലവുള്ള നടുപ്പിതാ ഇവിടെ ഇവരെ അത്യാവശ്യം പ്രാർത്ഥിക്കണ്ടേ? ഫ്രാൻസിസിനൊക്കെ, ഫ്രാൻസിസിന് കർത്താവ് ജോലി കൊടുക്കാതെ നിർത്തിയിരുന്നത്. അപ്പൊ ഇവിടെ ഈ ലാപ്ടോപ്പിന്റെ ഓരോ സാധനം വേണമെന്ന് പിതാവിന്റെ പദ്ധതികളുള്ളവരുണ്ട്. ഇത് കിട്ടിയ ഒരാഴ്ച ഇത് ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ പഠിക്കാത്തത് ഏഴാ കിട്ടിയതുപോലെ ആയിപ്പോയി. കാരണം അച്ഛനെ ഉദ്ഘാടനം ചെയ്യുന്നത് അച്ഛനങ്ങ് പോയി. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നതെല്ലാം ഉണ്ടോ ഇവിടെ? ആരുമില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആരുമില്ല. അപ്പൊ ഉടൻ തന്നെ ആ പിന്നെ ഫ്രാൻസിസിനെ കർത്താവ് ഉണർത്തി. മരിയസാനോട് എല്ലാം പറഞ്ഞു. ഫ്രാൻസിന് പോകാനൊരിടവില്ല, എല്ലാവരും പോയി ക്ഷീണിച്ച്. ആ ഇനിയും പോകാനൊരിടവില്ല. അപ്പോഴാ കർത്താവ് പറഞ്ഞു, മോനെ നിന്നെ കൊണ്ട് എനിക്ക് എവിടെ ആവശ്യമുണ്ട്? ആ മരിയസാനിന്റെ ആവശ്യമുണ്ട്. കാരണം ഈ മേഖല വിശദീകരിക്കേണ്ട ദൈവത്തിന്റെ ആവശ്യമാണ്. കമ്പ്യൂട്ടർ മേഖല വിശദീകരിക്കപ്പെടണം. അത് വിശദീകരിക്കണായിട്ട് ഇവിടെ നിന്ന് ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനോട് ഇത് നമ്മൾ മാത്രമല്ല ലോകം മൊത്തം ഇത് കാണുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലേക്ക് കൊടുത്തുകൊണ്ടാണ് അവിടെ കാണുന്നത്. ഇപ്പൊ അത് അവര് ചാർജ് ചെയ്യുന്നതൊക്കെ പറയുന്നത് കേട്ടോ, $1 എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണെന്നും അറിയില്ല. എന്തായാലും ഫ്രാൻസിസിനെ കർത്താവ് ഉണർത്തി അവിടെ നിന്ന് മരിയസവനെ കൊണ്ടുവന്നു. മരിയസവനെ കൊണ്ടുവന്ന് ജോലിയുടെ തടസ്സം മാറി, വിവാഹ തടസ്സം മാറി. ഈ ജോലി കിട്ടിയാലോ വിവാഹം നടന്നാലോ ഫ്രാൻസിസ് ഇടം വരുത്തില്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ആ വിലക്കി ചെയ്ത് നിർത്തിയ അവിടെ കർത്താവ്. ഇതെല്ലാം കർത്താവിന്റെ പദ്ധതിയാണെന്ന് അറിയുന്നുണ്ടോ അവര്? അവർക്കറിയത്തില്ല ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് അറിയില്ല. ജർമ്മ 79 നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ടാകുന്നത് നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പൊ നമുക്ക് ഫ്രാൻസിസിന്റെ ഭാര്യയെ കൂടെ ആണെങ്കിലൊന്ന് വിളിക്കാൻ കേട്ടു. ഭാര്യ കണ്ടുള്ള കഴിയാറില്ല. അപ്പം ഫ്രാൻസിസിന്റെ ഭാര്യ ഇനി ലേതിലേക്ക് വരിക. അവിടെ വന്ന് രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് നിൽക്കുക. അവിടെ ഇവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ച് നടന്ന് പെണ്ണിന് തൊട്ടടുത്ത് പിതാവ് ഒരിക്കലും ചെയ്യുന്നത് എന്ന് അവിടെ നിൽക്കുക. അവരൊരുപാട് ഇടത്തേക്ക് അന്വേഷിച്ച് നടന്നു. എന്നിട്ട് ദൈവം കാനായുടെ കല്യാണ വിരുന്നിന്റെ അതേ അവസ്ഥയിൽ അതിനേക്കാൾ അനുഗ്രഹപ്രദമായിട്ടാണ് ഇവരുടെ വിവാഹം ആശീർവദിച്ചത്. അത്രമാത്രം അനുഗ്രഹമായിരുന്നു. കാരണം ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല, വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി അദ്ദേഹം ശകല സമയം ചെലവഴിക്കേണ്ട തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവം എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് വലിയ അനുഗ്രഹം കൃപ അവരെ തന്നെ ജീവിതത്തെ ചെറിയ ആ വിവാഹങ്ങൾ ഈ മാസം 30 അദ്ദേഹം ജോലിക്ക് പോവുക. ജോലിയെല്ലാം റെഡിയായിരിക്കുക ഡൽഹിയിൽ. അപ്പോ ഈ ഒരു സാധനം ദൈവം ഇവിടെ തന്നു, ഒരാഴ്ച കൊണ്ട് ദൈവം തന്നു. ഇതിന്റെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളെ ദൈവയോടെ കൂടിച്ചേർത്ത് അവർക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുത്തുകൊണ്ടാണ് കൂടിച്ചേർത്ത്. ഇതാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ നിലകൊണ്ടാൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ. ദൈവം ഒരേ ദൈവം ചെല്ലുന്നതോടെ നമ്മൾ ഉയർച്ചലെന്ന് ഉയർച്ചയിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. അതെല്ലാവരും ഈ ദമ്പതിയുടെ നേരെ കഴിഞ്ഞ് നീട്ടുക. യേശുവേ നന്ദി.
അവിടെ പോയിരിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആകെ തകർന്നു. റോമ 8:28 വരും തകർച്ചകളെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു. അപ്പൊ ഇവരുടെ ജീവിതത്തിലെ തകർച്ച എന്ന് വെച്ചാൽ എന്തിനു കേട്ടാ നന്മയ്ക്കാക്കി മാറ്റാൻ കേട്ടാ. അപ്പൊ എവിടെ ഒരു കുറവുണ്ടോ